എത്ര ദൂരമുണ്ട്? സാനടാ അണ്ണാ അണ്ണാ അണ്ണാ, ഞങ്ങൾ നിങ്ങളുടെ ഫാനാണ്. വല്ലാണ്ട് വയറലായില്ലേ, ഒരു സെൽഫി എടുത്തോട്ടെ. സയണ പോന്നതിന് മുമ്പ് കുപ്പിയിൽ വാങ്ങി കൊടുത്തോടെ. സിനിമയ്ക്ക് സൂപ്പർ സ്റ്റാർ സായണ്ണൻ ഞങ്ങളുടെ സ്റ്റാർ. സിനിമയ്ക്ക് സൂപ്പർ സ്റ്റാർ സായണ്ണൻ ഞങ്ങളുടെ സ്റ്റാർ. സിനിമയ്ക്ക് ഈ പിള്ളേര് പോലെ എന്നെ ട്രോളി തുടങ്ങി. ഗുരുജി, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫേമസാ. ആ എത്തി എത്തി, നിർത്ത്. കിഴക്ക് എവിടെയാണ്? ഇവിടെ 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 ആ ഇവിടെ തന്നെ. ഓം ശുക്ലാം വർ. നമ്മളെ അമ്പലത്തിലാണോ വന്നേ? അല്ല ഗുരുജി, ഡെഡ് ബോഡി കാണാൻ. ആ അത് സാർ, ആരാ നിങ്ങൾ? എന്തിനു വേണ്ടി ഇങ്ങോട്ട് വന്നത്? ഐ വാണ്ട് ഡെഡ് ബോഡി. യെസ് സാർ. ആരാ നിങ്ങൾ എന്തിനു വേണ്ടി അകത്ത് പോകുന്നത്? ഒന്ന് പറഞ്ഞിട്ട് പോ സാറേ. സാർ സാറേ, ദേ അങ്ങോട്ട് വന്നേ. അകത്ത് ആരോ ഒരു ഡെഡ് ബോഡി കാണാനായിട്ട് വന്നു. നോക്കൂ സാർ, ഗുരുജി ദാ ഈ ഭാഗത്താണ്. ആ ടടാ 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 ടടാ. അതെ അതെ, ആരാ നിങ്ങള്? പെർമിഷനില്ലാതെ നിങ്ങളെ ആരും അകത്തോട്ട് വിട്ടത്? ഇക്കാര്യം ഞങ്ങളുടെ ഇൻസ്പെക്ടർ സാർ അറിഞ്ഞാലേ എന്തോന്ന് അറിയോ? എടുത്ത് കാണിച്ചേക്കാം. വായിച്ചു നോക്ക്. എന്തേത്? ഫോറൻസിക്? നിന്നെ ഇതിനു മുമ്പ് എവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ പറയാം സാറ്, സെലക്ടീവായ കേസുകളിൽ മാത്രമേ ഇൻവോൾവ് ആകൂ. ഞാൻ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്ന പൂജാരിയാണ്. സാറ് കൈകാര്യം ചെയ്യുന്ന എല്ലാ കേസുകളിലും മരണക്രിയയിൽ തുടങ്ങി ശ്രാദ്ധം വരെ എന്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. കമ്മീഷൻ കൊടുക്കാൻ ആവശ്യമില്ല. ഇപ്പോഴാണ് ചത്തുപോയ ബോഡിയുടെ പുതുമണം അടിക്കുന്നത്. ആഹാ, മൂക്കിൽ സുഗന്ധം തുളച്ചു കയറുന്നു. സാർ, ഇദ്ദേഹം ഫോറൻസിക് ഓഫീസർ സായ്. അറിയാം, കമ്മീഷൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. യു കെൻ പ്രൊസീഡ്. ഇതിനെവിടെ നിന്നാ വന്നാ പുതിയതായിട്ട്? നിങ്ങളൊക്കെ ആരാ? എവിടെയും കണ്ടിട്ടില്ലല്ലോ. ഞാനും നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. അടിപൊളി ബാസ്. സാറേ, വന്ന പണി നടക്കട്ടെ. നിങ്ങള് ക്രൈം റിപ്പോർട്ടർ ശ്വേതയല്ലേ? അതെ. നിങ്ങളെ ഇടക്കിടക്ക് കാണാറുണ്ട്, നന്നായിട്ടുണ്ട്. കല്യാണം കഴിച്ചോ? കല്യാണം വെച്ചാ അവരെ സംബന്ധിച്ചോ ക്രൈമാ. ഇയാളേതാ? ഇവന്റെ പേര് ബുജി. ഞാനെന്താ ബജി എന്നാണ് പറഞ്ഞേ? അതെ, ബുജി. ആ, ശ്വേതയുടെ ക്യാമറമാൻ ബുജി. ക്യാമറമാൻ. ഹലോ സേ. ഡേ, നീ അവനെ കൈ. Glad to meet you. Okay. Thank you. ഇത് ആരാണ്? പേര് വേദിക ഗീത. മരിച്ചുപോയ രാകേഷിന്റെ ഗേൾഫ്രണ്ട്. കുറച്ച് ക്ലൂ കളക്ട് ചെയ്യാനുണ്ട്. നിങ്ങളെല്ലാം ഒന്ന് പുറത്തു പോയേ. നമ്മൾ എന്തിനു പുറത്തു പോണം? സാറേ, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. ഞാൻ ഇവിടെ നിൽക്ക. ഇവരുടെ എല്ലാം ഫിംഗർ പ്രിന്റ്. യെസ് ഗുരുജി. എന്തിനാ? ഞങ്ങൾ എന്തിനാ തരുന്നേ? അറിയുന്ന കാര്യങ്ങൾ കേട്ടാലുണ്ടല്ലോ. ഞാൻ എന്താ ചെയ്യാന്ന് അറിയാലോ അല്ലേ? ആ സാറേ, നമുക്ക് പുറത്തു പോകാം. ഡാ ബുജി, നിനക്കും അതേപോലത്തെ ട്രീറ്റ്മെന്റ് വേണോ? പോയേക്കാം മാഡം. നിങ്ങളൊന്ന് പുറത്തു പോയേ. ആ, ഒന്ന് വേഗം എഴുന്നേറ്റ് പോയേ. ഒന്ന് പോടാ താടി. പോ പോ. അങ്ങോട്ട് നോക്കൂ. അതേതാടാ? ഇതാ ഗുരുജി. ഗുരുജി, അവരെ ഇവിടെ തന്നെയാ നോക്കുന്നത് അല്ലേ? അതെ. അവരെന്താ ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ.
ബോസ്, അങ്ങോട്ട് നോക്ക് നോക്ക് നോക്ക്. അവിടെ എന്തെങ്കിലും ഉണ്ടോ? കൊണ്ടുപോകുന്നു ബോസ്. അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കൂ. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. അങ്ങോട്ട് നോക്കൂ, പേഴ്സാ. ലക്ഷ്മി ദേവി, ജോലി കഴിഞ്ഞു. നിങ്ങൾ ഈ കേസ് സോൾവ് ചെയ്ത പോലെ തന്നെ എല്ലാ ക്ലൂസും അവര് തന്നെ കൊണ്ടുപോകുന്നു. നീ പോയിട്ടെ, അവരോട് ഉള്ളിലേക്ക് വരാൻ. ശരി ഗുരുജി. ഇവരെ നിങ്ങൾക്ക് എത്ര വർഷമായിട്ട് അറിയാം? രണ്ട് വർഷമായിട്ട് അറിയാം സർ. അതിനുള്ളിൽ തന്നെ എല്ലാം നടന്നിരുന്നു സർ. ഇറ്റ്സ് ഓക്കേ. ഓക്കേ, എന്താടോ ചെയിനും വാച്ചൊക്കെ കൊണ്ടുപോകണെന്തിനാ? ലാബിൽ അയക്കണ്ടല്ലേ അല്ലേ? ഇതെല്ലാം എന്ത് ഫോറൻസിക്കോ എന്ത് കുന്തോ? എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ നോക്കുകയാണ്, പിന്നെ ഞങ്ങൾ എന്തിനാ? ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. ഡെഡ് ബോഡിയിലെ അണ്ടർവെയർ ഉണ്ട്, അത് നീ എടുത്തോ. നന്നായിരിക്കും സാറേ, ഇപ്പോഴേ നമുക്ക് കേസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇതിന്റെ വായ നടക്കടാ. ശരി ഗുരുജി, നടപടി കഴിഞ്ഞു.